ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു കുലീന കുടുംബജാതനും സ്കോട്ട്ലൻഡിലെ ഭക്തനായ ഡേവിഡ് രാജാവിൻ്റെ സേവകനുമായിരുന്ന വിശുദ്ധ എൽഡ്രഡിൻ്റെ തിരുനാൾ കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത് ജനുവരി 12 കൊട്ടാരത്തിൽ അദ്ദേഹം എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. ഹൃദയശാന്തതയായിരുന്നു ഇതിന് നിദാനം. ഒരിക്കൽ രാജാവിൻ്റെ മുൻപിൽ വെച്ച് ഒരാൾ എൽഡ്രഡിൻ്റെ കുറ്റം വെളിപ്പെടുത്തി കൊടുത്തതിന് അദ്ദേഹം അയാൾക്ക് നന്ദി പറയുകയാണ് ചെയ്തത്. ആരെങ്കിലും നിന്ദാസൂചകമായി എന്തെങ്കിലും പറഞ്ഞാൽ എൽഡ്രഡിന് ഭാവഭേദം കൂടാതെ സംഭാഷണം തുടരാൻ കഴിയുമായിരുന്നു. കൊട്ടാരവാസികളോടുള്ള സ്നേഹം കുറേ നാൾ ആ ലൗകിക സന്തോഷങ്ങളിൽ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കിയെങ്കിലും മരണത്തെപ്പറ്റിയുള്ള ചിന്ത ആ ബന്ധത്തെ വിച്ഛേദിച്ചു. യോർക്കുഷയറിലെ സിസ്റ്റേഴ്സിൻ ആശ്രമത്തിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു. ദൈവസ്നേഹത്തിൻ്റെ തീക്ഷ്ണതയിൽ ആശാനിഗ്രഹം അദ്ദേഹത്തിനു മധുരമായിരുന്നു. എൻ്റെ നല്ല ഈശോ, അങ്ങയുടെ സ്വരം എൻ്റെ ചെവിയിൽ പതിയട്ടെ. അങ്ങയെ എങ്ങനെ സ്നേഹിക്കാമെന്ന് എൻ്റെ ഹൃദയം പഠിക്കട്ടെ. അങ്ങയെ സ്നേഹിക്കുന്നവർ അങ്ങയെ ഹൃദയം സ്വയത്തമാക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ചിന്ത. ആധ്യാത്മിക സ്നേഹമെന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സിസ്രോയുടെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ വെമ്പൽ കൊണ്ടിരുന്ന എനിക്ക് ദൈവവചനവും ഈശോയുടെ നാമവും ഇടകലരാത്ത ഗ്രന്ഥങ്ങൾ വിരസമായി തോന്നി. നിയമാനുസരണത്തിൽ ദത്തശ്രദ്ധനായ സൈമൺ എന്ന സന്യാസി ഒരിക്കൽ എൽഡ്രഡ് മൗനസമയത്ത് സംസാരിച്ചതിന് ശിക്ഷയായി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. സസന്തോഷം എൽഡ്രഡ് അങ്ങനെ ചെയ്തു. പിന്നീട് മൗന നിയമം അദ്ദേഹം ലംഘിച്ചിട്ടില്ല. 1142 റവേസ് ബിയൽ നവമായി സ്ഥാപിതമായ ആശ്രമത്തിന്റെ ആപട്ടായി എൽഡ്രഡ് നിയമിതനായപ്പോൾ അത്യന്തം മനോവേദനയോടെയാണ് ആ നിയമനം സ്വീകരിച്ചത്. തുച്ഛമായ ഭക്ഷണവും കഠിനമായ അധ്വാനവും മൗനവുമായിരുന്നു ദിനചര്യ. കടുത്ത പലകയായിരുന്നു ശയ്യ. പല പ്രാവശ്യം മെത്രാസ്ഥാനം അദ്ദേഹത്തിനു വെച്ചു നീട്ടിയെങ്കിലും ആശ്രമത്തിലെ ഏകാന്തത വെടിയുവാൻ അദ്ദേഹം സന്നദ്ധനായില്ല. തവോ നിഷ്ഠയ്ക്കു പ്രഥമസ്ഥാനം നൽകിയിരുന്ന റിവോ ആശ്രമത്തിന്റെ ആപട്ടും 300 സന്യാസികളുടെ സുപ്പീരിയറുമായിരുന്നു എൽഡ്രഡ്. 58-ാമത്തെ വയസ്സിൽ അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിശുദ്ധ എൽഡ്രഡ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.